കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പോരാ, അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മൾ പെട്ട് ഉഴലുന്നത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ്. കഴിഞ്ഞ ദിവസം കേരള പോലീസിന് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ മാസം 1.25 കോടിയോളം രൂപ വകയിരുത്തുകയും ചെയ്തു. അതായത്, ജനങ്ങൾ മുണ്ടുമുറുക്കി എടുത്തോട്ടെ, ഞങ്ങൾ യഥേഷ്ടം ചെലവഴിച്ച് സന്തോഷത്തോടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജീവിക്കും എന്നാണ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നത്. പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടന്നാലെന്ത്, ശമ്പളം കിട്ടിയില്ലെങ്കിലെന്ത്, KSRTC ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കിട്ടിയിട്ട്, ശമ്പളവും പെൻഷനും കൃത്യമായി കിട്ടിയിട്ട് മാസങ്ങളായി. പലരും ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് പറയുന്നത്. എന്നാലും പിണറായി വിജയൻ സർക്കാരിന് ഒരു കുലുക്കവുമില്ല. അതായത്, ജനങ്ങൾ മുണ്ടുമുറുക്കിയെടുത്തോട്ടെ, ഞങ്ങൾ മുണ്ടുമുറുക്കിയെടുക്കില്ല, ഞങ്ങൾ കോട്ടും സ്യൂട്ടുമേ ഇടൂ, ഞങ്ങൾ ടൈ കെട്ടും, ഞങ്ങൾ ജപ്പാനിൽ പോകും, ഞങ്ങൾ നെതർലൻഡ്സിൽ പോകും, ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കും കുടുംബസമേതം. നല്ല ഭരണം തന്നെ അല്ലേ? ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ട്രഷറി നിയന്ത്രണമൊക്കെ ഉണ്ട്. കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ ഒരടിപോലും മുന്നോട്ട് പോകാൻ ആകാത്ത അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. GST വന്നതോടെ സ്വന്തമായി വരുമാനമാർഗങ്ങൾ കണ്ടെത്താൻ കേരളത്തിന് സാധ്യത തീരെ ഇല്ലാതായിരിക്കുന്നു. നികുതി വരുമാന വർധന 4.81% മാത്രം. നികുതിയിതര വരുമാനം 3.37% കുറഞ്ഞു. മാസം 1000 കോടിയും 3 മാസം കൂടുമ്പോൾ 4000 കോടിയും വായ്പയെടുത്താണ് ജീവനക്കാർക്കുള്ള ശമ്പളം ഉൾപ്പെടെയുള്ള ചെലവുകൾ സർക്കാർ കണ്ടെത്തുന്നത്. വായ്പാ പരിധി 65,000 കോടിയായി കുറച്ചത് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു. ഇല്ലെങ്കിൽ അതും വായ്പ എടുത്തേനെ. കേന്ദ്രവിഹിതം കൂട്ടുകയാണ് ഇപ്പോൾ അടിസ്ഥാനമായി ചെയ്യേണ്ട, ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒരു പോംവഴി. ഒപ്പം വായ്പാ പരിധി കുറച്ചത് പിൻവലിക്കണം, വാറ്റ് കുടിശ്ശിക പിരിച്ചെടുക്കണം, ഭരണ ചെലവുകൾ നിയന്ത്രിക്കണം. ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബറിൽ ഈ മാസം വേണ്ടത് 5,300 കോടിയാണ്. അതിൽ ശമ്പളവും പെൻഷനും 3,700 കോടി, ക്ഷേമ പെൻഷൻ കുടിശ്ശിക 1,600 കോടി, കരാറുകാർക്കുള്ള കുടിശ്ശിക, കാരുണ്യ റിലയൻസ് ബാധ്യത, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ള സഹായം, KSRTC പെൻഷൻ ശമ്പളം, സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി ഗ്രാന്റ്, ജീവനക്കാരുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ഇങ്ങനെ പോകുന്നു ചെലവുകൾ. ചെലവുകളുടെയൊക്കെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇതിനൊക്കെ എവിടുന്നാണ് പണം? കേന്ദ്ര സർക്കാർ കൊടുക്കാതെ അനങ്ങാൻ സാധിക്കില്ല. എന്നാലും ഞങ്ങൾ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കും, കോടികൾ മുടക്കി, ഞങ്ങൾ നെതർലൻഡ്സിൽ പോകും, ജപ്പാനിൽ പോകും, അടിച്ചു പൊളിക്കും കുടുംബസമേതം. ആർക്ക് പോയി? ജനങ്ങൾക്ക് പോയി. പാവപ്പെട്ട ജനങ്ങൾക്കല്ലേ ശമ്പളം കിട്ടാതിരിക്കൂ? MLA മാർക്കും ജനപ്രതിനിധികൾക്കും മറ്റ് ആൾക്കാർക്കുമൊക്കെ ശമ്പളം അവർ തീർച്ചയായും എഴുതിയെടുക്കും. മന്ത്രിമാരുടെ ശമ്പളം, അവർക്ക് പിന്നെ എന്താ ചെലവുള്ളത്? ഒന്നുമില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, ജനങ്ങളെ നട്ടം തിരിക്കുക, ഇതായിരിക്കുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ മുദ്രാവാക്യം. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാർ അത് തന്നില്ല, ഇത് തന്നില്ല എന്നൊക്കെ പറയുന്നു. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ഡോക്ടർ TM തോമസ് ഐസക്. അദ്ദേഹത്തിനെ കൊണ്ട് വലിയ മാനേജ്മെൻറ്റ് പദ്ധതികളും അതുപോലെ വിദേശ സർവകലാശാലകളിലൊക്കെ ക്ലാസ് എടുക്കാൻ, സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ സ്വന്തം കാര്യം വന്നപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഒന്നും മിണ്ടാൻ അറിയില്ല, മിണ്ടാൻ പറ്റുന്നുമില്ല. കടത്തിൽ നിന്നും കടത്തിലേക്ക്, ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കേരള ജനത കൂപ്പുകുത്തുമ്പോൾ ഉത്തരവാദി നിങ്ങളല്ലേ LDF സർക്കാരെ? തീർച്ചയായും. എന്നാലും നിങ്ങൾ പൊക്കോളൂ, ജപ്പാനിലും നെതർലൻഡ്സിലും എവിടെ വേണമെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ. ഇനി അടുത്ത വിദേശയാത്ര എപ്പോഴാണ് എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. കേരളം കടത്തിൽ മുടിഞ്ഞാലും നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി തന്നെ നടക്കട്ടെ. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.